ഏഴാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. പക്ഷേ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ എ പ്ലസ് നിങ്ങളുടെ ഒക്കെ വലിയൊരു ആഗ്രഹമല്ലേ? അപ്പൊ നന്നായിട്ട് പഠിക്കാനും ഫുൾ എ പ്ലസ് നേടാനും എങ്ങനെ പഠിക്കണം എന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സ്വയം എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ SSLC പബ്ലിക് എക്സാം വരെ തീർച്ചയായും ഉണ്ടായിരിക്കും എന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എന്തും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി ആയിരിക്കും. ആ ഒരു എനർജിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കും, ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കും, നോട്ട്സ് എഴുതും, അങ്ങനെ അങ്ങനെ. പക്ഷേ ഇതൊക്കെ കൂടിപ്പോയാൽ വെറും 3 ദിവസമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ട് 8th-ലും 9th-ലും ഒക്കെ എങ്ങനെയായിരുന്നു അതുപോലെ ആവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ ആ ഉറച്ച തീരുമാനം അങ്ങ് എടുത്തോളൂ, എങ്കിലേ നമ്മുടെ സ്വപ്നമായിട്ടുള്ള ഫുൾ A+ ഉറപ്പിക്കാൻ കഴിയൂ. രണ്ടാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് 1 എന്നത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നതാണ്. നമ്മൾ മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് ടീച്ചർ പറയുന്നതൊക്കെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പണി പകുതിയായെന്ന് പറയാം. പല സമയത്ത് ക്ലാസ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ മറ്റെങ്ങോട്ടെങ്കിലൊക്കെ പോകും. പക്ഷെ അത് വേണ്ട, വേറെ ചിന്തകളൊന്നും വരാതെ മുഴുവൻ ഫോക്കസും ടീച്ചർ പറയുന്ന കാര്യങ്ങളിൽ കൊണ്ടുവരിക. ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സും വരാം. അത് ആ ഒരു സ്പോട്ടിൽ തന്നെ ടീച്ചറോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അതിന് മടി വിചാരിച്ചിരിക്കരുത്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ടോപ്പിക്കിലൊക്കെയും നിങ്ങൾ എക്സ്പേർട്ട് ആവും. മൂന്നാമത്തെ കാര്യം എന്നത് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ മാറ്റി വെക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ ഷോർട്ട് ആയിട്ട് ആ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളുടെ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ നെയിം എഴുതുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മെൻഷൻ ചെയ്യുക. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു വഴിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൽ. ഇങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്ത ടോപ്പിക്കുകൾ തീർച്ചയായും നിങ്ങൾ പഠിച്ചു പോയിരിക്കണം. പഠിക്കാതെ ചുമ്മാ എഴുതി വെച്ചിട്ട് കാര്യമില്ല. 4th-1 എന്നത് നിങ്ങൾക്ക് കഷ്ടമുള്ള വിഷയങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാത്സ്, സോഷ്യൽ സയൻസ് ഒക്കെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ്. സോ അതിൽ ടെൻഷൻ ആവുമൊന്നും വേണ്ട. മുമ്പ് പറഞ്ഞതുപോലെ കൂടുതൽ ശ്രദ്ധ അവിടെ കൊടുക്കുകയാണെങ്കിൽ A+ ഉറപ്പായും നേടാം. അങ്ങനെ ടഫായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാൻ യൂട്യൂബിൽ വീഡിയോസ് കാണുക. അവർ കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരും. സോ ഗൈസ്, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക, വിശ്വസിക്കുക പറ്റുമെന്ന്. ഫുൾ A+ നേടണ്ടേ നമുക്ക്? അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ. ഇനി വേറെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ആയെങ്കിൽ മാത്രം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.